السلام عليكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഞാൻ വായിച്ചാൽ അറബിക്ക് അക്ഷരങ്ങൾ സ്ഥലങ്ങളിൽ എടുത്ത് നമ്മളിരിക്കാൻ, അപ്പോൾ കഴിഞ്ഞ സാർ കുറച്ച് കുറച്ച് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും സ്റ്റോപ്പായി പോയി, അതേപോലെ ഫ്രീയില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇൻഷാ ചൊവ്വ മുതൽ ദിവസങ്ങളിൽ ചുമതി കഴിഞ്ഞാൽ ഇന്ന് മൂന്ന് ദിവസങ്ങളിൽ അദ്ദേഹം പിന്നെ അറബിക്ക് അക്ഷരങ്ങൾ ഇങ്ങനെ പഠിച്ച് വന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ ആ ശരിയായ രൂപത്തിൽ ഓതാനും പിന്നെ തജ്ജീദ് നിയമങ്ങൾ സമയത്ത് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കണം. പഠിക്കണം നമ്മൾ അക്ഷരങ്ങൾ പരിചയപ്പെട്ടാണ്. അത് ഞാൻ ചോദിക്കട്ടെ, എത്ര അക്ഷരങ്ങളുള്ളത്? 28. ഞാൻ 29 എന്ന് പറഞ്ഞാല് അംസ കൂടി വരികയാണെങ്കിൽ, അംസ കൂടി വരികയാണെങ്കിൽ 29. അലിഫും ഹംസയും മാത്രമാണെങ്കിൽ എന്തുള്ളൂ, അലിഫ് ഹംസ ഉണ്ടെങ്കിൽ 29, അലിഫ് മാത്രമാണെങ്കിൽ ഹംസ. എന്താ അലിഫും ഹംസയും തമ്മിലുള്ള വ്യത്യാസം? അലിഫ് ഹംസയും തമ്മിലുള്ള വ്യത്യാസം അലിഫ് മദ്ദിന്റെ അക്ഷരം മാത്രമാണ്. ഒരു അക്ഷരത്തിൽ അതിന് ഫത്ഹ അർഗത്ത് വന്നാൽ അതിന് നീട്ടാൻ വേണ്ടി മാത്രമാണ് എന്ത് ഉപയോഗിക്കുള്ളൂ, അലിഫ്. എന്നാൽ ഹംസ എന്നുള്ളത് ആ ഇ ഉ വായിക്കാൻ നമ്മൾ ഉപയോഗിക്കൂലേ, ആ ഇ ഉ എന്ന് വായിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരം ഹംസയാണ്. അതിനൊരിക്കലും അവിടെ എന്ത് ചെയ്ത് അലിഫ് എന്ന് വായിക്കാൻ പാടില്ല. ഹംസ ഫത്ഹ ആ ഹംസ കസറ ഇ ഹംസ ദമ്മാ ഉ, മനസ്സിലായില്ലേ? ഓർമ്മകളിൽ ആദ്യം കുട്ടിക്കുണ്ടോ? വൈകാലിൽ സ്ഥിതിക്ക് വായിച്ചാലും അലിഫ് വായിച്ചിട്ടുണ്ടാവും.